ജീവിതം ഇന്നു മുതൽ അനുനിമിഷം ആനന്ദമയമാക്കൂ ഇന്നു മുതൽ മനസ്സിൽ നിശാന്തി എൻ ശരിയായത് ചെയ്യാൻ പഠിക്കുമ്പോൾ അത് ചെയ്യൂ അത് ചെയ്യാൻ മനസ്സ് ദൃഢപ്പെടുത്തൂ എന്നിട്ട് അത് ചെയ്യൂ ചെയ്യൂ ചെയ്തുകൊണ്ടിരിക്കുവോ ക്ഷീണം തോന്നുമ്പോൾ ദൈവത്തിൽ നിന്ന് കൃപ ലഭിക്കും എന്നിട്ട് നിങ്ങൾ അത് വീണ്ടും ചെയ്യും നിങ്ങൾ വീണുപോയി തെറ്റ് ചെയ്താൽ എഴുന്നേറ്റ് പൊടി തട്ടിക്കുടഞ്ഞ് ആദ്യം മുതൽ വീണ്ടും തുടങ്ങും സാത്താന്റെ കാര്യത്തിൽ ഒന്ന് നിങ്ങൾ വ്യക്തമാക്കേണ്ടതായിരിക്കും നീ എന്തു തന്നെ ചെയ്താലും ഞാൻ ഒരിക്കലും പിന്മാറുകയില്ല വിട്ടുകളയുകയില്ല ഞാൻ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പോകുന്നില്ല ഞാൻ ഒരിക്കലും യേശുവിന് പുറംതിരിയുകയില്ല ഞാൻ ശരിയാണെന്ന് വിശ്വസിക്കുന്നത് ചെയ്യും പിന്നീട് എനിക്ക് ശരിയായ ഫലം ലഭിക്കും എന്നെനിക്ക് അറിയാം കാരണം ദൈവം നുണ പറയുന്ന ഒരു മനുഷ്യനല്ല ആമേൻ മേൻ ഇന്നിവിടെ വന്നിരിക്കുന്നവരിലും ടി വിയിലൂടെ ഇത് കാണുന്നവരിലും പലരും കുറെ കാലമായി ഇത് ലയിച്ചിരിക്കുന്നുണ്ട് കുറെ കാലമായി ലയിച്ചിരിക്കുന്നു എന്നാൽ നിങ്ങൾ ദൈവവചനം കുറേ കാലമായി വിശ്വസിക്കുന്നു ഈ തത്വങ്ങളിൽ നിങ്ങൾ ദാവീദിനെയും എന്നെയും പോലെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ കൂടെ സാക്ഷി നൽകാം വചനം നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ വചനം പ്രവർത്തിക്കും ശരിയല്ലേ ശുഷ്കാന്തി കാരണം ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം കണ്ടിട്ടുള്ള എത്ര പേരുണ്ട് ഇവിടെ എന്നാൽ അവയെല്ലാം ഒരു ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായതല്ല ദൈവം ഇരുപത്തെട്ട് കൊല്ലം മുൻപ് എന്നെ ശുശ്രൂഷയ്ക്കായി വിളിച്ചു മിനിസ്ട്രി നടത്തും എന്ന് ഞാൻ വിശ്വസിച്ചു ഞാൻ എന്താണ് ചിന്തിച്ചതെന്ന് അറിയില്ല അടുത്ത ദിവസം എഴുന്നേറ്റ് എഴുന്നേറ്റുടനെ പ്രശസ്തിയാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവുമോ എന്നെനിക്കറിയില്ല എന്നാൽ ഞാൻ ഏകാന്തതയിലെ മൂകമായ വർഷങ്ങളിലൂടെയും കടന്നു ദൈവം എന്നെ കൈകാര്യം ചെയ്തു അവൻ എന്നെ മാറ്റി മാറി ഞാൻ മാറിക്കൊണ്ടിരുന്നു എന്റെ സ്വഭാവം മാറ്റി കഷ്ടമാണെന്നും കഠിനമാണെന്നും അന്യായമാണെന്നും തോന്നിയ പലതിലൂടെയും അവൻ എന്നെ കടത്തി ജനങ്ങൾ എന്റെ നേരെ തിരിഞ്ഞു അവർ എന്നെ ന്യായം വിധിച്ചു വിമർശിച്ചു ഇവയെല്ലാം തുടർന്ന് നടന്നുകൊണ്ടിരുന്നു ഞാൻ പറയട്ടെ ഇതൊന്നും കളിയും തമാശയുമായിരുന്നില്ല പക്ഷേ എന്റെ സാക്ഷ്യം ഇതാ ഞാൻ ഇവിടെ തന്നെയുണ്ട് ആമേൻ ഞാൻ ഒരു കാര്യം പറയാം ഇത് ഒരു മികച്ച സാക്ഷ്യമാണ് എല്ലാവരും പറയൂ എന്റെ സാക്ഷ്യം ഇതാണ് ഞാൻ ഇവിടെ ഉണ്ട് ശരി പലരും കരുതും ദൈവവുമായി മികച്ച ബന്ധമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ദൈവത്തോട് അടുത്തിരുന്നെങ്കിൽ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു നല്ല പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ ദൈവത്തെ നന്നായി അറിഞ്ഞിരുന്നെങ്കിൽ സഭയെ പൗൽ ഫിലിപ്പിയർ മൂന്ന് പത്തിൽ പറഞ്ഞു എൻ്റെ ഉറച്ച തീരുമാനം ഞാൻ അവനെയും അവൻ്റെ പുനരുദ്ധാനത്തെയും അറിയണമെന്നാണ് എനിക്ക് വിശദീകരിച്ച വേദപുസ്തകമാണ് ഇഷ്ടം ഇത് ഒരൊറ്റ രാത്രി കൊണ്ട് സംഭവിക്കുമെന്ന് പൗൽ ഒരിക്കലും കരുതിയില്ല അയാൾ പറയാൻ ആരംഭിച്ചത് ഇങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചു എനിക്കൊരു ലക്ഷ്യമുണ്ട് ഞാൻ യേശുവിനെ അറിയും എന്ന് തീരുമാനിച്ചിരിക്കുന്നു അറിയും എന്നയാൾ പറഞ്ഞപ്പോൾ അറിയും എന്ന അലക്ഷ്യമായി അല്ല അർത്ഥത്തോടെയാണ് പറഞ്ഞത് അയാൾ അത് ആഴമുള്ളതായി പറഞ്ഞു അവനെ അടുത്ത് മനസ്സിലാക്കണം വ്യക്തിപരമായി അറിയാൻ ജീവിതത്തിലെ എല്ലാ പരിതസ്ഥിതികളിലും യേശുവിൻ്റെ അനുഭവം ഉണ്ടാവണം ദൈവത്തിൻ്റെ സ്വഭാവം അറിയണം യേശുവിൻ്റെ നാമത്തിലുള്ള ശക്തിയെ കുറിച്ച് അറിയണം വേദവചനത്തിലെ തത്വങ്ങൾ പരീക്ഷിച്ചു നോക്കണം അവനെ അറിയണം എന്നാണ് അയാൾ പറഞ്ഞു വന്നത് അനുഭവം മുഖേന അവനെ അറിയണമെന്നാണ് ഞാൻ യേശുവിൻ്റെ കരങ്ങളിൽ പിടിച്ച ഇവയിലൂടെ എല്ലാം കടക്കും എന്നിട്ട് അക്കരെ എത്തും എന്നിട്ട് വചനം പ്രവർത്തിക്കുമെന്നെനിക്കറിയാം എന്ന് പറയും നാം മറ്റുള്ളവരോട് ചോദിക്കും യേശുവിനെ നിനക്ക് അറിയുമോ അമേൻ അമേൻ വെറുതെ അറിയുന്നതിലും മനസ്സിലാക്കുന്നതിലും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒന്ന് ന്യായമല്ലെന്നും നിങ്ങൾക്ക് തോന്നുന്ന ഒന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒന്ന് നിലവിളിച്ച് ഓടിപ്പോകണമെന്നും ഉപേക്ഷിക്കണമെന്നും വീണ്ടും ദേവാലയത്തിൽ കടക്കരുതെന്നും തോന്നിപ്പിക്കുന്ന ഒന്ന് അപ്പോൾ നിങ്ങൾ തീരുമാനിക്കും ദൈവത്തോടൊത്ത് പോകണം ഈ അർദ്ധരാത്രിയിൽ അവൻ മാത്രമേ നിങ്ങളോടൊത്തുള്ളൂ എന്ന് എന്നിട്ട് നിങ്ങൾ പറയാൻ തുടങ്ങും എനിക്ക് അവനെയും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തിയെയും അറിയാം മടിയന്മാരായ ജനങ്ങളെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ടാവും ഞാൻ ടേപ്സ് വാങ്ങി നിങ്ങളുടെ മൂന്ന് മീറ്റിങ്ങുകളിൽ പങ്കെടുത്തു എന്നിട്ട് എന്താ എനിക്കൊന്നും നടക്കാത്തത് എൻ്റെ അടുത്ത് ആൾട്ടർ കാളിനൊരു സ്ത്രീ വന്നു അവർ അരക്കി കൈയും കൊടുത്ത് എന്നോട് പറഞ്ഞു എൻ്റെ പണം തിരികെ തിരികെത്താ ഞാൻ ചോദിച്ചു എന്നീ പറയുന്നത് പണം തിരിച്ചു വേണമെന്നോ അവർ പറഞ്ഞു ഞാൻ രണ്ടാഴ്ചയായിട്ട് ഇത് ചെയ്യുന്നു എന്നിട്ടും ഒന്നും നടന്നില്ല നിങ്ങൾ കരുതുന്നത് ഞങ്ങൾ കാണിക്കവാങ്ങി നിങ്ങൾക്കൊരു ഫോർമുല വിൽക്കുന്നു എന്നിട്ട് നിങ്ങൾ പുറത്തുപോയി രണ്ട് പ്രാവശ്യം ഇത് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ജാലവിദ്യ നടക്കും എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാവും എന്നാണ് ഞങ്ങൾ ദൈവവചനമാണ് പഠിപ്പിക്കുന്നത് ദൈവവചനം തുടർന്നും നിങ്ങളോടും മറ്റുള്ളവരോടും പ്രസംഗിക്കാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് അപേക്ഷിക്കുകയാണ് കാരണം അത് തുടരണം അത് നിർത്താതെ ആവർത്തിച്ച് 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 ചെയ്തുകൊണ്ടേയിരിക്കണം ഉടമ്പടിയിലാണ് ശക്തി എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഇന്ന് ജനങ്ങൾ കുടമ്പടി ചെയ്യാൻ ഇഷ്ടമല്ല അതുകൊണ്ടാണ് വിവാഹം കഴിക്കാതെ പലരും ഒരുമിച്ച് ജീവിക്കുന്നത് ഓഹോ ഇന്റർനാഷണൽ ഞാൻ ഇതെങ്ങനെയാണ് പറഞ്ഞത് ജനങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നറിയാൻ ആദ്യം ശ്രമിച്ചു നോക്കൂ അഭിപ്രായമൊന്നുമില്ലേ ജനങ്ങൾക്ക് ഒന്നിലും ഉടമ്പടി ചെയ്യാൻ ഇഷ്ടമല്ല ദേവാലയത്തിൽ ഉടമ്പടി ചെയ്യാനും ജനങ്ങൾക്ക് ഇഷ്ടമല്ല യാത്രക്കാർ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും നിങ്ങൾ ഇങ്ങോട്ടാണ് ഞായറാഴ്ച രാവിലെ എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് കാണാൻ പോവുകയാണ് ചിലർ പല ദേവാലയങ്ങളിലും ചെന്നിട്ടുണ്ടാവും എണ്ണിയാലും അവയുടെ എണ്ണം തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല കാരണം അവിടെ എന്തെങ്കിലും നടന്നാൽ നിങ്ങൾ അവിടെ വിട്ട് മറ്റൊരിടത്തേക്ക് പോകും അതെ നാം സംഗതികൾ കൈകാര്യം ചെയ്യുന്ന വിധം ഇങ്ങനെയാവരുത് ഞാൻ പോവുകയാണ് ഞാൻ ആവശ്യപ്പെട്ടത് നിങ്ങൾ തരുന്നില്ല ഞാൻ പോവുകയാണ് ഞാൻ ഇവിടേക്കില്ല വിവാഹ ജീവിതത്തിൽ നിങ്ങൾ എന്നെ സന്തോഷിപ്പിച്ചില്ല ഞാൻ പോവുകയാണ് ദൈവം നിങ്ങളെ അതിലേക്ക് ആക്കിയതാണെന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ അന്യോന്യം സന്തോഷിപ്പിക്കണം നിങ്ങളുടെ സന്തോഷം അല്ല പ്രധാനം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ എഴുതി വെച്ചാൽ എന്താ എന്റെ കാര്യം മാത്രമല്ല ഇവിടെ പ്രധാനം ഞാൻ വളരെ കാലം പരിചയമുള്ള ഒരു സ്ത്രീയോട് ഒരിക്കൽ സംസാരിക്കുകയായിരുന്നു ഈ സ്ത്രീ എല്ലാം സ്വയം അടക്കി എന്ത് സംഭവിച്ചാലും തന്നെത്താൻ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കണ്ടെത്തി ജീവിച്ചു വന്നു ജനങ്ങളെ അവർക്ക് ഇഷ്ടമാണ് പക്ഷെ തനിച്ചൊരു വീട്ടിൽ കഴിയാനായിരുന്നു അവൾക്ക് ഇഷ്ടം അതിലായിരുന്നു അവർക്ക് സമാധാനം അവർ ധാരാളം കാര്യങ്ങളിൽ ഇടപെടുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല ദൈവം അവളെ ആ കാര്യത്തിൽ കൈകാര്യം ചെയ്തു ഞാൻ ചോദിച്ചു നിന്റെ നന്മയ്ക്ക് വേണ്ടിയോ മറ്റാരുടെയെങ്കിലും നന്മയ്ക്ക് വേണ്ടിയോ ദൈവം നിന്നോട് ആരെങ്കിലും ജീവിതം പങ്കാളിയാക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഓരോ എത്ര പേർക്ക് ഇതുപോലെ തോന്നിയിട്ടുണ്ട് നമുക്ക് അനുഗ്രഹപ്രദമല്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട് വിവാഹം കഴിക്കുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്കായിട്ടല്ല നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കുന്നില്ല നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല നിങ്ങൾ എന്നെ പരിപാലിക്കുന്നില്ല നിങ്ങൾ ഇത് ചെയ്യുന്നില്ല അത് ചെയ്യുന്നില്ല നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ആമേൻ ഞാൻ ഒരിക്കൽ ദൈവത്തോട് ചോദിച്ചു എപ്പോഴാണ് എനിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുക അവൻ ചോദിച്ചു എപ്പോഴാണ് നീ അതിലേക്ക് നിക്ഷേപിക്കുന്നത് നിങ്ങൾക്ക് ദാനം ചെയ്യുന്നത് മുഖേന നന്മയുണ്ടാവണമെങ്കിൽ ഉടമ്പടിയിലുള്ള ദാനം ചെയ്യുവിൻ അതുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളോട് പങ്കാളികളാവാൻ പറയുന്നത് കാരണം നിങ്ങൾ മുടങ്ങാതെ ദാനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കിട്ടും നിങ്ങൾ തരുന്ന എന്തും ഞങ്ങൾ സ്വീകരിക്കും പക്ഷേ നിങ്ങൾ ഒരു മാസം കാണിക്ക നൽകിയിട്ട് അടുത്ത മാസം വേറൊരിടത്തും അതിന് അടുത്ത മാസം മറ്റൊരിടത്തും നൽകും എന്നിട്ട് പറയും ഞാൻ എല്ലായിടത്തും വിത്ത് വിതയ്ക്കാൻ ആഗ്രഹിക്കുന്നു എല്ലായിടത്തും പങ്കെടുക്കാനാണ് ഇഷ്ടം ഇത് നല്ലതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെല്ലാം അനുഗ്രഹിക്കാം പക്ഷേ കൊടുക്കുമെന്ന് നിങ്ങൾ ചിലരോട് ഉടമ്പടി ചെയ്തിട്ടുണ്ടാവണം ജീവിതം എളുപ്പമായിരിക്കുമ്പോഴല്ല കഠിനമായിരിക്കുമ്പോഴും കൊടുക്കണം നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുമ്പോഴും ഇല്ലാത്തപ്പോഴും കൊടുക്കണം നിങ്ങൾക്ക് കൊടുക്കാൻ ആവുമ്പോൾ കൊടുക്കൂ കൊടുത്തുകൊണ്ടിരിക്കേൻ കൊടുക്കുന്നത് ആവർത്തിക്കുവേൻ വീണ്ടും വീണ്ടും കൊടുക്കുവാൻ ആ മാസം നിങ്ങൾക്ക് മറ്റൊരു കടം അടയ്ക്കാനുണ്ടെങ്കിലും കൊടുത്തുകൊണ്ടിരിപ്പേൻ അപ്പോൾ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും സാത്താൻ എതിരായി പ്രവർത്തിക്കുമ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കണം എന്ന് ഓർമ്മയുണ്ടാവട്ടെ അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച കോയ്ത്തുണ്ടാക്കത്തക്ക വിത്തായി മാറുന്നതാണ് എന്നാൽ കഠിനമായിരിക്കുമ്പോഴല്ല നിങ്ങൾ വിട്ട് എവിടെയും ചെന്നെത്താൻ സാധിക്കുന്നതല്ല ശുഷ്കാന്തി ഉള്ളവർക്ക് മാത്രമേ ധാരാളം ഉണ്ടാവൂ മികച്ച കൊയ്ത്ത് നേടാനാവൂ ആമേൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമാവാൻ ശുഷ്കാന്തി ഉള്ളവരാകെ ദേവാലയത്തിൽ പോകുന്നതിൽ ശുഷ്കാന്തി ഉണ്ടാവട്ടെ വേദപുസ്തക പാരായണത്തിൽ ശുഷ്കാന്തി ഉണ്ടാവണം ജീവിതത്തിനൊരു പ്ലാൻ ഉണ്ടാവണം ദൈവം എന്താണ് ചെയ്യാൻ പറയുന്നെന്നറിവിൻ നിങ്ങളുടെ തോന്നലുകൾ പ്രകാരം എപ്പോഴും പ്രവർത്തിക്കരുത് പൗൽ പറഞ്ഞു ഇതാണ് എൻ്റെ ഉറച്ച തീരുമാനം ഞാൻ അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും കുറിച്ചറിയുവാനായി ആഗ്രഹിക്കുന്നു അവനുമായി ഞാൻ ഉറച്ച ബന്ധം സ്ഥാപിക്കണം അവൻ്റെ അത്ഭുതങ്ങളെയും കൃപയെയും കുറിച്ച് ഞാൻ മനസ്സിലാക്കണം അവനെ ഹൃദയത്തിൽ സ്വീകരിക്കണം അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മുഖേന ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശക്തിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കണം അതാണ് വിശ്വാസികളെ പ്രചോദിപ്പിക്കുന്നത് അവൻ്റെ കഷ്ടങ്ങളെ ഞാൻ അവനോടൊത്ത് പങ്കിടണം ഓഹോ ഇത് വേദപസ്ത്രത്തിലുള്ളതാണ് ഇത് സത്യമാണ് അങ്ങനെ ഞാൻ അവൻ്റെ കഷ്ടപ്പാടുകൾ പങ്കിടുമ്പോൾ എനിക്ക് പരിവർത്തനമുണ്ടാവും കഷ്ടപ്പാടുകളില്ലാതെ നമുക്ക് പരിവർത്തനം ഉണ്ടാകില്ല എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് വേദപുസ്തക പ്രകാരമുള്ള ക്രിസ്ത്യാനി ആവണമെന്നുണ്ടെങ്കിൽ ഇതിനായി പരിശ്രമിക്കും ക്രിസ്ത്യാനികളാണെന്ന് തങ്ങളെ വിശേഷിപ്പിക്കുന്ന പലതരം ജനങ്ങളുണ്ട് എന്നാൽ വേദപുസ്തക പ്രകാരമുള്ള ക്രിസ്ത്യാനി ആവണമെന്നുണ്ടെങ്കിൽ യേശുവിനെ പോലുള്ള സ്വഭാവവും പെരുമാറ്റവും ഉള്ള ഒരു വ്യക്തിയാവണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഫലം വെളിപ്പെടുത്തുന്ന ഒരുവനാകണമെങ്കിൽ സ്വകേന്ദ്രീകൃതതയും സ്വാർത്ഥതയും ഇല്ലാത്തവനാകണമെങ്കിൽ ദൈവഹിതപ്രകാരം ജീവിക്കുന്നവനാവണമെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരുന്നതാണ് യാതൊന്നും ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാവില്ല അതുകൊണ്ട് പുതിയ നിയമത്തിലെ മൂന്നിലൊന്നെഴുതിയ പൗൽ പറയുന്നു ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു യേശു ക്രിസ്തുവിനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അനുഭവിക്കും അവന്റെ സാദൃശ്യത്തിൽ രൂപാന്തരപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അതിന് പലതിലൂടെയും കടന്നു പോകേണ്ടതായി വരും എന്നെനിക്കറിയാം പല അസൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നിഷ്ടപ്രകാരം നടക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ജീവിതം കഷ്ടപ്പെടേണ്ടി വരും നാം കഷ്ടപ്പെടുന്നുണ്ട് കാരണം നമ്മുടെ ജീവിതത്തിലെല്ലാം തെറ്റാണ് ഇത്തരം കഷ്ടപ്പാടുകൾ ഒരിക്കലും ഇല്ലാതാവില്ല അല്ലെങ്കിൽ അത് ശരിയാക്കാൻ ഞാൻ കഷ്ടം സഹിക്കണം എങ്കിൽ എനിക്ക് വിജയവും സ്വാതന്ത്ര്യവും ഉണ്ടാവും പിന്നീട് എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല ഉദാഹരണം തരാം ഞാൻ ധാരാളം ഉദാഹരണങ്ങൾ പറയാറുണ്ട് ഈയിടെ ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം പുകവലി ഉപേക്ഷിക്കാനായി ദൈവം എന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ദൈവത്തിൽ നടന്നുകൊണ്ട് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു ഞാൻ കുറെ കാലമായി പുക പുകവലിക്കുന്നവരെ ഞാൻ കുത്തിക്കാട്ടുകയില്ല ഇവിടെ പുകവലിക്കുന്ന പലരും ഉണ്ടാവും അതെ പുകവലിക്കുന്നതുകൊണ്ട് വലിക്കുന്നതുകൊണ്ട് നരകത്തിലേക്ക് പോകല്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പക്ഷേ അത് നിങ്ങൾക്ക് നന്മയുണ്ടാക്കില്ല അത് നിങ്ങളുടെ സാക്ഷ്യത്തെ ഇല്ലാതാക്കും കാരണം പലരും അതുപോലുള്ള കാര്യങ്ങൾ തെറ്റാണെന്ന് തികച്ചും വിശ്വസിക്കുന്നവരാണ് ആപ്പോസ്തലനായ പൗൽ നമ്മളോട് പറയുന്നു ചിലപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നാലും നാം മറ്റുള്ളവർക്ക് വേണ്ടി അത് ചെയ്യാതിരിക്കേണ്ടതാണെന്ന് ഞാനും ദൈവം ആദ്യം ശുശ്രൂഷയിൽ ഏർപ്പെട്ടപ്പോൾ ഒരു കാരണവശാലും മദ്യപാനം ചെയ്യരുതെന്ന് ദൈവം ഉപദേശിച്ചു അതുപോലെ തന്നെ ലഹരിയുള്ള യാതൊന്നും എന്നാൽ ഞങ്ങൾ വന്നത് ഒരു ഗ്ലാസ് വീഞ്ഞോ മറ്റുമല്ല ലഹരി സാധനങ്ങളോ കുടിക്കുന്നത് തെറ്റല്ല എന്ന് കരുതുന്ന ഒരു ദേവാലയത്തിൽ നിന്നായിരുന്നു ഇപ്പോൾ ദൈവം ഞങ്ങളെ ഉപദേശിച്ചിരിക്കുകയാണ് മദ്യം കുടിക്കരുതെന്ന് ദൈവം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ഒരു ഗ്ലാസ് വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടും അത് തെറ്റാണ് എന്ന് മനസ്സാക്ഷി കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ നീ കുടിക്കുന്നത് മറ്റുള്ളവർ കാണാനും കാരണം അവർ നിന്റെ വാക്കുകൾ സ്വീകരിക്കാതിരിക്കാനുമുള്ള ഒരു സ്ഥാനത്ത് ഞാൻ നിന്നെ കൊണ്ടുവരും അതുകൊണ്ട് എനിക്ക് വേണ്ടി നീ അത് ചെയ്യണം കാരണം ഞാൻ നിന്നിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന് ചിലപ്പോൾ നിങ്ങളെ ആവശ്യമുണ്ടാവും പക്ഷെ അത് നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കില്ല ഞാനിപ്പോൾ കൂടുതൽ മദാനിയായി ആവാൻ ശ്രമിക്കുന്നില്ല ദൈവത്തെ സേവിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആത്മീകപരമായ കാര്യങ്ങളുടെ ഒരു ലിസ്റ്റും ഞാൻ തരുന്നില്ല ചിലപ്പോൾ സത്യം പറഞ്ഞാൽ വിവിധ മതേതര സ്ഥാപനങ്ങളും അവർക്ക് തെറ്റാണെന്ന് തോന്നുന്ന വ്യത്യസ്ത കാര്യങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട് അതായത് നിങ്ങൾ മേക്കപ്പ് ഇടരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ അവയ്ക്കൊന്നും ആത്മീകമായ പിന്തുണ ഉണ്ടാവില്ല ഇന്ന് നാം ആത്മീക നിയമത്തിന് കീഴിൽ ജീവിക്കുന്നില്ല ആത്മാവിന്റെ ആത്മാവിൻ കീഴിൽ ജീവിക്കുന്നു നാം പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് വിമുക്തരായിരിക്കുന്നു പക്ഷേ നാം ആത്മിക നിയമത്തിൻ കീഴിൽ ജീവിക്കുന്നു അതായത് ദൈവം എന്നോട് പുകവലി ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ ഞാനത് ഉപേക്ഷിക്കണം ദൈവം എന്നോട് ഒരു കാര്യം ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ ഞാനത് ഉപേക്ഷിക്കണം ജനങ്ങൾ ടി വിയിൽ പലതും കാണുന്നുണ്ടാവും അല്ലെങ്കിൽ സിനിമകൾ കാണുന്നുണ്ടാവും കാരണം അവർക്ക് അത്തരം സിനിമകൾക്ക് പോകുന്ന സുഹൃത്തുക്കളുണ്ട് ദൈവം അരുതെന്ന് വിലക്കിയിട്ടുള്ള സിനിമകൾക്ക് പോകുന്ന ധാരാളം ശുശ്രൂഷക്കാരെ എനിക്ക് നന്നായി അറിയാം ഞാൻ പറയുന്നത് നിങ്ങളോടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെ കുറിച്ചല്ല നിങ്ങളുടെ ജീവിതത്തിനായി പരിശുദ്ധാത്മാവിന്റെ നേതൃത്വത്തെ പിന്തുടരുന്നതിനെ കുറിച്ചാണ് കാരണം ദൈവം മുന്നിൽ നിൽക്കുമ്പോൾ അവൻ നിങ്ങളോട് മറ്റുള്ളവരെ കുറിച്ച് ചോദിക്കില്ല നിങ്ങളെക്കുറിച്ച് ചോദിക്കും ദൈവം എന്റെ പുകവലിയെക്കുറിച്ച് കൈകാര്യം ചെയ്തപ്പോൾ ഞാൻ പുകവലിക്കുന്നവരെ കുറ്റപ്പെടുത്താനല്ല ഇവിടെ ശ്രമിക്കുന്നത് സ്വർഗ്ഗത്തിൽ പുകവലിക്കൊരു തനിച്ച് സെക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല നിങ്ങൾ താമസിയാതെ അത് ഉപയോഗിച്ചു എന്നാൽ എന്റെ പോയിന്റ് ഇതാണ് ദൈവം എന്നെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിനെക്കുറിച്ച് അവൻ എന്നെ ഉപദേശിച്ചുകൊണ്ടിരുന്നു ഞാൻ ഓരോ സിഗരറ്റ് വലിക്കുമ്പോഴും കുറ്റബോധമുണ്ടായി ഓരോ ദിവസവും എനിക്ക് കുറ്റബോധമുണ്ടായി ഞാൻ ക്രിസ്തീയ സുഹൃത്തുക്കളിൽ നിന്ന് ഒളിച്ച് പുക വലിച്ചു കാരണം എനിക്ക് വിഷമം തോന്നി ദേവാലയ ആരാധന കഴിഞ്ഞ ശേഷം ഞാൻ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ കിടന്ന് പുക വലിക്കും ഞാൻ പറയുന്നത് സത്യമാണ് ബന്ധനം നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കും ആമേൻ ശീലങ്ങൾ നിങ്ങളെ വിചിത്രമായി പെരുമാറാനിടയാക്കും ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ചിലർക്ക് മനസ്സിലായിരിക്കാം നിങ്ങൾ വീട്ടിലിരുന്ന് ക്ഷീണിക്കുന്നത് വരെ പുകവലിക്കും എന്നിട്ട് ക്രിസ്തീയ സുഹൃത്തുക്കളെ കാണാൻ പോകുമ്പോൾ കുറെ മൗത്ത് വാഷ് ഉപയോഗിക്കും കാരണം നിങ്ങൾ പുകവലിച്ചത് ആരും അറിയാൻ പാടില്ലല്ലോ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് അവൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനാവുന്നില്ല എനിക്ക് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ആരാണെന്നെ മരണത്തിന്റെ ഈ ശരീരത്തിൽ നിന്ന് വിമോചിപ്പിക്കുക നമ്മെ വിമോചിപ്പിക്കാൻ സഹായം വേണം നാം ദൈവത്തോട് പ്രാർത്ഥിച്ച് സഹായത്തിനായി അപേക്ഷിക്കണം പക്ഷേ നാം നമ്മുടെ പങ്ക് ചെയ്യണം ചിലപ്പോൾ നമ്മുടെ ഭാഗം ഒരല്പസമയത്തേക്ക് വേദനിക്കാൻ തയ്യാറാവുകയാണ് നിങ്ങൾ കുറച്ച് സമയത്തേക്ക് വേദനിക്കാൻ തയ്യാറായി ഇങ്ങനെ പറയണം ഇതും കൂടി എനിക്ക് ചെയ്യാനാവും ഇത് ഒരു ദിവസം കൂടി ചെയ്യാം പിന്നീട് അതിന് നിങ്ങളുടെ മേൽ നിയന്ത്രണം ഇല്ലാത്ത ഒരു പരിധിയിലെത്തും അപ്പോൾ നിങ്ങൾ സ്വതന്ത്രരാകും ഞാൻ പുകവലി മാറ്റാൻ ശ്രമിക്കും പക്ഷെ എനിക്ക് സാധിക്കില്ല ഞാനത് മാറ്റും വീണ്ടും തുടങ്ങും ഞാൻ എല്ലാം വലിച്ചെറിയും പിന്നീട് ചവറ്റുകോട്ടയിൽ നിന്ന് സിഗരറ്റ് തൊണ്ടുകൾ എടുത്ത് കാറിന്റെ മുൻ സീറ്റിൽ കിടന്ന് വലിക്കും ജനങ്ങൾ കരുതും കാറിന് തീ പിടിച്ചതാണെന്ന് കാറിനുള്ളിൽ മുഴുവനും പുകയായിരിക്കും ഞാൻ ഞായറാഴ്ച രാവിലെ ദേവാലയത്തിൽ പോയി പ്രവചിക്കും തിരിച്ച് പാർക്കിംഗ് സ്ഥലത്ത് വരും കാറിൽ കയറി ഇരുന്ന് സിഗരറ്റ് വലിക്കാൻ തുടങ്ങി ഞാനിതെവിടെയാണ് ചെയ്തതെന്നറിയില്ലേ ചാർലിയൻ ജി നമ്മൾ ഫെയ്ത്ത് ആൻഡ് ലവിന് പോകുമ്പോൾ കേർക്ക്വുഡ് കമ്മ്യൂണിറ്റി സെന്ററിലെ ആരാധനയിൽ പങ്കെടുക്കാറുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ പാർക്കിംഗ് സ്ഥലത്ത് കാറിലെ സീറ്റിലിരുന്ന് വിൻഡോസ് ഉയർത്തി ആരാധനയ്ക്ക് ശേഷം സിഗരറ്റ് വലിക്കുന്ന ശീലമുണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്യേണ്ടി വരുമ്പോൾ അതിലെന്തോ പാകപ്പിഴയുണ്ട് ഇതൊന്നുകൂടി പറയാം എന്തെങ്കിലും ഒളിവിൽ ചെയ്യേണ്ടി വരുമ്പോൾ അതിലെന്തോ പാകപ്പിഴയുണ്ട് ദൈവം എന്നോട് ഉപദേശിച്ചു കൊണ്ടിരുന്നു എന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു എൻ്റെ ജീവിതത്തിൽ ഈ വിളിയുണ്ടെന്നും ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നും അറിയാം ഇതാണ് ഞാനിത് പറയാനുള്ള കാരണം ദൈവം ഒടുവിൽ എന്നോട് പറഞ്ഞു ശരി നീ ഇത് ഉപേക്ഷിച്ചാൽ കുറച്ച് സമയത്തേക്ക് നിനക്ക് അസൗകര്യം ഉണ്ടാവും പക്ഷേ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഒരിക്കലും അസ്വസ്ഥതയിൽ നിന്ന് വിമോചിതയാവാൻ കഴിയില്ല കാരണം എനിക്കുണ്ടായിരുന്ന കുറ്റബോധം എൻ്റെ ശാരീരിക കഷ്ടപ്പാടിനേക്കാൾ മോശമായിരുന്നു ഞാൻ നിക്കോട്ടിൻ ഉപേക്ഷിക്കാൻ വളരെ പാടുപെട്ടു കാരണം അത് എന്നിൽ നിന്ന് മാറുകയായിരുന്നു എന്നാൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ അതിനെ അധികം ശല്യപ്പെടുത്തുന്നത് അവസാനിപ്പിച്ചു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ എനിക്ക് ദേഷ്യം പിടിക്കുമ്പോൾ ആദ്യം ആലോചിക്കുന്നത് ഇങ്ങനെയാണ് എനിക്കൊരു സിഗരറ്റ് വേണം ഞാൻ പറയുന്നത് മനസ്സിലാവണമെങ്കിൽ നിങ്ങളൊരു പുകവലിക്കാരനാകുന്നു ഓക്കെ എത്ര പേരാണ് പുകവലി ഉപേക്ഷിച്ചിരിക്കുന്നത് ശരി എത്ര പേർക്കാണ് ഇപ്പോഴും വലിക്കാൻ ഇഷ്ടം ശരി ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുന്നത് ഏയ് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നിങ്ങളുടെ സ്ഥിതി എനിക്കറിയാം എത്ര പേരാണ് ഇപ്പോഴും പുകവലിക്കുന്നത് നിങ്ങളെ അത് ദിവസവും ശല്യപ്പെടുത്താറുണ്ടോ ഓക്കെ അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ ദൈവം പറഞ്ഞിരിക്കുകയാണ് അതിൽ നിന്ന് വിമോചനം നേടാൻ ഒരല്പം കഷ്ടവും അസൌകര്യവും നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം എന്നാൽ കാര്യം ഇതാണ് ശ്രദ്ധിച്ച് കേൾക്കൂ അത് എന്നേക്കും അവസാനിക്കില്ല എന്നേക്കും അവസാനിക്കില്ല ദിവസവും കഷ്ടപ്പാടുകൾ ഉണ്ടാവും എന്നിട്ടത് പിന്നീട് എളുപ്പമായി തീരും ഒരു നിങ്ങൾക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് വിഷമം തോന്നിയേക്കാം ഒരു ദിവസം മോശമായിരിക്കാം എന്നാൽ അടുത്ത ദിവസം നന്നായിരിക്കും അതുപോലെ തന്നെയാണ് തടി കുറയ്ക്കുന്നതും നിങ്ങൾ വിശപ്പ് കൊണ്ട് മരിക്കില്ല നിങ്ങൾ മരിക്കില്ല കുറെ നാളത്തേക്ക് ജീവിക്കാനുള്ള ശക്തി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും പൗൽ പറഞ്ഞു എനിക്ക് അവന്റെ സാദൃശ്യത്തിൽ രൂപാന്തരപ്പെടണം എന്നാൽ അതിന് കുറച്ച് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും ഇന്ന് ഞാൻ പറയുന്നതാണ് പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഏതായാലും കഷ്ടപ്പെടേണ്ടി വരും അതൊരിക്കലും അവസാനിക്കാത്ത ഒരു കഷ്ടപ്പാടായിരിക്കും ആ കഷ്ടപ്പാട് കൂടുതൽ അധികമായ കഷ്ടപ്പാടുകൾ ഉണ്ടാക്കും കൂടുതൽ കൂടുതൽ മരണവും അതുകൊണ്ട് ശരിയായത് തിരഞ്ഞെടുത്ത് ദൈവിക കഷ്ടം സഹിച്ചുകൂടെ ആമേൻ പൗലൊരിക്കൽ ഒരു ദേവാലയത്തിന് ഇങ്ങനെ എഴുതി ഞാൻ നിങ്ങൾക്കൊരു കത്തെഴുതി നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നിങ്ങളെ ശാസിച്ചു ആദ്യം എനിക്ക് വിഷമം തോന്നി ഞാൻ ചെയ്തത് തെറ്റാണെന്ന് കാരണം അത് നിങ്ങൾക്ക് വേദനയും സങ്കടവും ഉണ്ടാക്കിയിരിക്കും പക്ഷേ അയാൾ പറഞ്ഞു ഞാൻ നിങ്ങളിൽ ദൈവീക വേദനയാണ് ഉണ്ടാക്കിയത് എന്നെനിക്ക് മനസ്സിലായി അത് മനസ്ഥാപത്തിലേക്ക് നിങ്ങളെ എത്തിക്കും ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവീകമല്ലാത്ത ഒരു വേദന ഉണ്ടാവും അത് നിങ്ങളെ കൂടുതൽ പാപത്തിലേക്കല്ലാതെ മറ്റൊന്നിലേക്കും നയിക്കില്ല ചിലപ്പോൾ നമുക്ക് ജനങ്ങളെ നേരിടാൻ ഇഷ്ടമല്ല കാരണം നമുക്ക് അവരെ വേദനിപ്പിക്കാൻ ഇഷ്ടമല്ല പക്ഷെ അവരെ തനിയെ വിടുമ്പോൾ നാം അവരെ സത്യത്തിൽ സ്നേഹിക്കുന്നില്ല ദൈവം നിങ്ങളോട് ആരെങ്കിലും നേരിടാൻ പറഞ്ഞാൽ അതിനവരെ ഒരുക്കിയിട്ടുണ്ട് പലപ്പോഴും നമുക്ക് ജനങ്ങൾ നേരിടാൻ വയ്യ കാരണം അവർ നമ്മോട് ദേഷ്യപ്പെടുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് നാം അതിന് തയ്യാറാവുന്നില്ല ഇത് കണ്ടോ ഇന്ന് നമ്മൾ ചിലതിലേക്ക് കടക്കുകയാണ് ശരിയല്ലേ ഞാൻ അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ എന്ന് എണ്ണുന്നു ഇതല്ലേ നമുക്ക് വേണ്ടത് നാം ശരീരത്തിലായിരിക്കുമ്പോഴും എന്തു തന്നെ സംഭവിച്ചാലും നാം ദൈവത്തിൽ ഒരു സ്ഥലം കണ്ടിരിക്കുന്നു അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഇതാണ് പുനരുദ്ധാനത്തിൻ്റെ ശക്തി അയാൾ പറഞ്ഞു അതിനുവേണ്ടി അവനെ അറിയാനും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി അറിയാനും ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഞാൻ അവന്റെ സാദൃശ്യത്തിൽ രൂപാന്തരപ്പെടാൻ തയ്യാറാവണം ഇതിന് കുറെ കാലം പിടിച്ചേക്കാം ഒരുപക്ഷെ എന്റെ ജീവിതകാലം എല്ലാം ഞാൻ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും അത് വേദനിപ്പിക്കും പക്ഷെ ഓരോ തവണ ഞാൻ കടന്നു പോകുമ്പോഴും അത് പുതിയ മഹത്വം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇന്ന് നാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു അതാണ് പോകൂ പോയിക്കൊണ്ടിരിക്കൂ എന്ന തത്വം മറ്റൊരു വിധത്തിൽ നാം ശുഷ്കാന്തിയുടെ ശക്തിയെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അഥവാ ഒന്നും വിട്ടേക്കരുതെന്ന് പറയുകയായിരുന്നു മുന്നേറ്റത്തിന്റെ പ്രധാന വില വേദനയാണ് നിങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല ദൈവം എനിക്കത് മനസ്സിലാക്കി തന്നപ്പോൾ അതിനെ വളരെ സഹായിച്ചു നീ ഒന്നും ഒഴിവാക്കുകയല്ല ചെയ്യാനാവാത്തവയാണ് നീ ഒഴിവാക്കുന്നത് ഒന്ന് പത്രോ സഞ്ചോ ഒൻപതിൽ സാത്താനെ പറയുന്നു സ്ഥിരതയുള്ളവരായി ഇളകാതെ ശക്തിയോടെ ദൃഢമായി അവനെതിരായി ഉറച്ച് നിൽപ്പിൻ എന്ന് വിശദീകരിച്ച ബൈബിൾ പറയുന്നു ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ പത്താം വാക്യം എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടപ്പാടുകൾ സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം എന്തുകൊണ്ടാണ് കുറച്ചു കാലത്തേക്ക് നാം കഷ്ടം അനുഭവിക്കുന്നത് ഞാൻ എന്താണ് കരുതുന്നതെന്നോ നാം കാര്യമായിട്ട് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് തെളിയിക്കും ഒരുപക്ഷേ നാളെ ഞാൻ പണക്കാരിയായാൽ ദശാംശം കൊടുക്കുമെന്നത് എന്തു പരീക്ഷയാണ് അതെന്റെ വിശ്വാസത്തെ തെളിയിക്കുന്നില്ല ദൈവം നാം അവനെ വിശ്വസിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അവനെ നാം വിശ്വസിക്കണം വിശ്വാസം എന്നാൽ നേരായ ഫലം ലഭിക്കുന്നതിന് മുൻപ് നാം നേരായത് ചെയ്യുക എന്നാണ് നാം ദൈവവചനത്തെ വിശ്വാസത്തോടെ വിശ്വസിക്കണം ഉടനെ ഫലം കിട്ടുന്നത് കൊണ്ടല്ല നാം തള്ളി മുന്നോട്ട് പോവണം എന്നവൻ ആഗ്രഹിക്കുന്നു ഫലം കണ്ടില്ലെങ്കിലും നാം എന്നേക്കും തുടർന്ന് ശരിയായത് ചെയ്യുമെന്ന് ഹൃദയത്തിൽ തീർച്ചപ്പെടുത്തി വിശ്വാസത്തോടെ പ്രവർത്തിക്കണം എന്നവൻ ആഗ്രഹിക്കുന്നു ഫലം കണ്ടില്ലെങ്കിലും എന്നേക്കും നേരായത് ചെയ്യുമെന്ന് ഒരു പരിധിയിൽ എത്തുമ്പോൾ ഫലം ഉണ്ടാവാൻ തുടങ്ങും കാരണം നിങ്ങൾ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അല്ല ചെയ്യുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണത് ചെയ്യുന്നത് ഇന്ന് നാം ശുഷ്കാന്തിയുടെ ശക്തിയെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് ഒപ്പം തന്നെ ഒരിക്കലും പിന്മാറരുത് എന്നതിനെ കുറിച്ചും അഭിവൃദ്ധിയുടെ പ്രധാന വില വേദനയാണ് തങ്ങൾ കടക്കേണ്ട കാര്യങ്ങളിലൂടെയെല്ലാം കടന്നു പോകുന്ന ജനങ്ങൾ യേശുവിനെ അറിയുകയും ശക്തമായ ജീവിതം ജീവിക്കുകയും ചെയ്യും നാം കഷ്ടപ്പെടുന്നത് ദൈവഹിതമല്ല പക്ഷേ നാം എന്തിലൂടെ കടക്കണമോ അതിലൂടെ കടന്ന് അവസാനത്തിലെത്തുമ്പോൾ ദൈവം നമുക്ക് അളവില്ലാത്ത വിജയം തരും എന്നിട്ട് നിങ്ങൾക്ക് അത്ഭുതകരമായ വിജയം ജീവിതത്തിൽ ഉണ്ടാവും കടന്നാലേ പുറത്തു വരാനാവൂ എന്ന് ഓർക്കൂ നിങ്ങൾക്കറിയില്ല ജോയ്സ് മേയർ മിനിസ്ട്രീസിൽ നിങ്ങളും ഒരു പ്രധാന വ്യക്തിയാണ് ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു മിനിസ്ട്രീസിലെ അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു നാം ഒത്തുചേർന്ന് വിശക്കുന്നവർക്ക് ആഹാരവും വസ്ത്രവും ലോകത്തിന് സുവിശേഷവും നൽകുന്നു നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകാൻ ഈ മഹാസമ്മേളനത്തെ കുറിച്ച് അറിയാൻ യേശുക്രി സ്നേഹം ലോകത്തെ അറിയിക്കാൻ അതിന് ഞങ്ങളോടൊത്ത് പങ്കാളികളാകാൻ ഞങ്ങളുമായി ബന്ധപ്പെടൂ അല്ലെങ്കിൽ ചെയ്യൂ